എല്ലാവർക്കും ആമി ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ചെറിയ വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സൂര്യകാന്തി പൂവ്, അതും കുറഞ്ഞ ചെലവിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാൻ സമചതുരാകൃതിയിൽ ഒരു ന്യൂസ് പേപ്പർ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുവിൽ ഒന്ന് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കമ്പിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർക്കിലെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ ഒന്ന് വയ്ക്കാം. ഈ ഭാഗം ഏകദേശം റൗണ്ട് ഷേപ്പിൽ വരണം. ഇനി നമുക്കൊന്ന് ചുരുക്കി കൊടുക്കാം. ഞാൻ തണ്ടിലും ഒക്കെ ന്യൂസ് പേപ്പർ ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇനി പച്ച കളർ ഫാബ്രിക് പെയിൻ്റ് ആണത്, അത് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് ചെയ്ത് വെച്ച ഒരു തണ്ടുണ്ടായിരുന്നു, ആ തണ്ടിൻ്റെ മേൽഭാഗത്താണ് പെയിൻ്റ് ചെയ്തത്. ആ പെയിൻ്റ് ചെയ്ത് ഭാഗത്ത് ഫെവിക്കോള് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ഫെവിക്കോള് തേച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇതൊന്ന് മുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഗ്യാപ്പുകളൊക്കെ ഒന്ന് കടുകിട്ട് ഒന്ന് ഫില്ല് ചെയ്തു. 8 സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിലും ഞാനൊരു ക്രേ പേപ്പർ കഷ്ണം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്കൊന്ന് മടക്കി മടക്കി എടുക്കാം. ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെൻസിൽ വെച്ച് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നിവർത്തി നോക്കാം. നല്ലൊരു ഷേപ്പിന് തന്നെ ഇതായിട്ടുണ്ട്. ഇത് ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഒരു ക്രേ പേപ്പറാണ്. ഇനി നമുക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കൂർത്ത് കാണുന്ന പോർഷൻ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇത് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ റൗണ്ടായിട്ടുള്ള ഭാഗത്തിൽ കടുക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ക്രേ പേപ്പർ കഷ്ണത്തിൽ ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇത് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലത്തെ ഗ്രീൻ ക്രേ പേപ്പറിൽ ഇതുപോലത്തെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മടക്കിയെടുക്കാം. ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മുറിച്ചെടുക്കാം.
സൂര്യകാന്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെ അറ്റത്ത് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഞാനൊരു ക്രേപ്പ് പേപ്പർ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ പശ തേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് എന്ന് പറയുന്ന കമ്പി കാണാത്ത രീതിയിൽ ഒന്ന് പുറത്ത് ഇതിൻ്റെ പുറത്ത് ഒന്ന് ഒട്ടിക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് ക്രേപ്പ് പേപ്പറ് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ കമ്പി കാണാത്ത വണ്ണം നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. നമുക്ക് പശ എടുക്കാം. എങ്കിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിവിടെ യോജിപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് പേപ്പറ് ക്രേ പേപ്പറ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ വെച്ചതിന് ശേഷം കൊരുക്കണം. അതിനായിട്ട് ഞാൻ ഇല വെച്ച് ഈ തണ്ടൊന്ന് ചുറ്റിയെടുക്കാം. ഇത് നമുക്ക് ഇന്നൊന്ന് വിടർത്തിയെടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ സൂര്യകാന്തി പൂ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും